നമസ്കാരം. ഇന്ത്യയും ചൈനയും തങ്ങളുടെ തർക്കത്തിലുള്ള ഹിമാലയൻ അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിന് കരാറിലെത്തിയതായാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിരിക്കുന്നത്. കുറച്ചു വർഷമായി ഇന്ത്യ ചൈന ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് 2020 ശേഷം. 2020 അതിർത്തിയിൽ 20 ഇന്ത്യൻ സൈനികരും 4 ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതിന് ശേഷം പിരിമുറുക്കമുള്ള ബന്ധമായാണ് ഇന്ത്യ ചൈന പോകുന്നതെന്ന് പറയാം. അതിനുശേഷം ചൈനയ്ക്കെതിരെ ചില നിയന്ത്രണങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാദ്യത്തേത് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷമായി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകളൊന്നുമില്ല. നേരിട്ടുള്ള യാത്രാവിമാനങ്ങൾ പുനരാരംഭിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഷെഡ്യൂൾ ചെയ്ത പാസഞ്ചർ വിമാനങ്ങൾ നേരത്തെ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തതായി വാർത്തകളെല്ലാം വന്നിരുന്നു. ഇനി രണ്ടാമത്തേതിലേക്ക് വന്നാൽ, ചൈനീസ് സാങ്കേതിക വിദഗ്ധർക്കുള്ള വിസ നിയമങ്ങൾ അതിർത്തി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് പൗരന്മാരുടെയും വിസ അപേക്ഷകൾ എന്നിവയ്ക്കുള്ള പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവർക്കൊക്കെ വിസ ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇനി അടുത്തതിലേക്ക് വന്നാൽ, പുതിയ നിക്ഷേപ പരിശോധന നിയമങ്ങൾ കർശനമാക്കിയിരുന്നു. 2020 ചൈനീസ് കമ്പനികളുടെ ഏറ്റെടുക്കലുകളും നിക്ഷേപങ്ങളും തടയാനും നിയന്ത്രിക്കാനുമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ചൈനയിൽ നിന്നുള്ള കമ്പനികളിലെ നിക്ഷേപങ്ങളുടെ സൂക്ഷ്മ പരിശോധന ഇന്ത്യ ശക്തമാക്കിയിരുന്നു. BYD, ഗ്രേറ്റ് വാൾ മോട്ടോർ തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള കോടിക്കണക്കിന് മൂല്യമുള്ള നിക്ഷേപം സ്തംഭിപ്പിക്കുകയോ മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി കോടിക്കണക്കിന് ചൈനീസ് നിക്ഷേപങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് പറയാം. ഇതിനു പുറമെ മൊബൈൽ ആപ്പുകൾ നിരോധിക്കുകയും ഡേറ്റയുടെ സ്വകാര്യതാ പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. 300 ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിട്ടുണ്ട്. ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനി ചില വിസാ നിയമങ്ങൾ ലംഘിച്ചുവെന്ന വാർത്ത കഴിഞ്ഞ വർഷം തന്നെ പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര ബന്ധത്തിൽ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും ചൈന എന്ന രാജ്യത്തെ മറ്റ് ലോകരാജ്യങ്ങൾ സംശയ കണ്ണോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് പോലുള്ളവ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് മറ്റ് ലോകരാജ്യങ്ങൾ കണക്കാക്കുന്നത്. ഹുവായി 5G ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തങ്ങളുടെ നെറ്റ്വർക്കുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞു ജർമ്മനി എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. ബ്രിട്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ, പോളണ്ട് എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഹുവായി ഉപകരണങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 5G ഉപകരണങ്ങളിലൂടെ ഹുവായി ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നിരോധനമെന്നാണ് പുറത്തു വരുന്ന വിവരം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് വാർത്താവിനിമയ കമ്പനികളിലൊന്നാണ് ഹുവായി. ഹുവായി, ഹോണർ എന്നീ മൊബൈൽ ഫോണുകളും ഹുവായി കമ്പനിയുടേതാണ്. 5G നെറ്റ്വർക്കിന് വേണ്ടി വാർത്താവിനിമയ ഉപകരണങ്ങൾ വിപണനത്തിനിറക്കിയ ആദ്യ കമ്പനികളിലൊന്നും ഇത് തന്നെയാണ്. ഈ ഉപകരണങ്ങളിലൂടെ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറാനാവുമെന്നും സുപ്രധാന വിവരങ്ങൾ മോഷ്ടിക്കാനാവുമെന്നും കണ്ടെത്തിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമാണ്. അതോടൊപ്പം ചൈനയ്ക്ക് ആവശ്യം വന്നാൽ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാക്കാനാകുമെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു. ഹുവായി സിഇഒയുടെ മകളായ മെഗ് വാൻ ഷോവിനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ അമേരിക്ക അറസ്റ്റ് ചെയ്തിരുന്നു. അമേരിക്കയിലുള്ള എല്ലാ 5G പദ്ധതികളിൽ നിന്നും 4 വർഷം മുമ്പ് ഹുവായി കമ്പനിയെ നിരോധിച്ചു. അതിനു പിന്നാലെയാണ് ഓസ്ട്രേലിയയും സ്വീഡനും പോളണ്ടും ഹുവായിയെ നിരോധിച്ചത്. രാജ്യത്ത് ചൈനീസ് നിർമ്മിത നിരീക്ഷണ ഉപകരണങ്ങൾ നിരോധിക്കാനുള്ള നടപടികൾ ഇന്ത്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഈനാടും മലയാളം.